ഹായ് ഗുഡാരെ വെൽക്കം ടു അവർ കാനഡ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞാൻ മുൻപ് പറഞ്ഞ പോലെ എന്താണ് റിയൽ കാനഡ അല്ലെങ്കിൽ കാനഡയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള വീഡിയോകളാണ് ഇനി വരുന്നത് ആ വീഡിയോയിലേക്ക് ഡെപ്ത് ആയിട്ട് പോകുന്നതിന് മുൻപ് ആദ്യമേ ഒരു കാനഡക്കാരൻ്റെ ചിലവുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു മാസം ഒരു സാധാരണ ഞാനൊരു സാധാരണക്കാരനാണ് കാനഡയിലെ അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ചിലവുകളാണ് നിങ്ങൾ ആദ്യമേ അറിയേണ്ടത് അപ്പം ചിലവുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്ളോഗാണ് ആദ്യമേ വരുന്നത് നമ്മൾ ഗ്രോസറിയും പച്ചക്കറികൾ അങ്ങനെയുള്ള പർച്ചേസുകളാണ് ഞാൻ അതിൻ്റെ ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഗ്രോസറി വെജിറ്റബിൾസ് സവോള തക്കാളി ബീൻസ് കാബേജ് എല്ലാ ഐറ്റവും ഉണ്ട് ഗ്രോസറിയിൽ കോക്കനട്ട് ഓയിൽ മുട്ട പാല് അങ്ങനെയുള്ള ആവശ്യകതയുള്ള സാധനങ്ങൾ അത് ഒരു മാസത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞപടി തന്നെ ശരാശരി ഒരു ആവശ്യമുള്ള വസ്തുക്കൾ മാത്രമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾ ഈ മാസ്കും ഇല്ലെങ്കിൽ ഇതാണ്ട് അമീലിയനെ കണ്ട് നിങ്ങളൊരു ചോദിച്ചിനും വേണ്ട നിങ്ങൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ കൊച്ചിനെയും കൊണ്ട് വെളിയിൽ പോകുന്നത് കരുതാം കാരണം ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൊച്ചിന് വാങ്ങിക്കേണ്ടതുണ്ട് നമുക്ക് കൊച്ചും കൂടി വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം അവളുടെ കുറച്ച് പഠിത്തത്തിൻ്റെയുള്ള റിലേറ്റഡുള്ള കാര്യങ്ങൾ കാരണം സ്കൂള് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം വീട്ടിലിരുന്നാണ് പഠിത്തം ടീച്ചർ ഓൺലൈനിൽ വരും ഓൺലൈൻ വഴിയാണ് പഠിത്തങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇവിളെയും കൊണ്ട് പോയി കുറച്ച് സാധനങ്ങൾ ഇവളുടെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിൻ്റെ മാത്രം കാര്യങ്ങൾ വാങ്ങിക്കും അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞുകൂടി തന്നെ ബാക്കി നമ്മുടെ വിപുലമായിട്ടുള്ള ഷോപ്പിങ്ങുകൾ പോകാം അപ്പം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചതേ ഉള്ളൂ ഇതുണ്ടോ ക്രയാൻസ് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉള്ളൊരു ഫുഡ് പഴം ഒരു തൈര് രണ്ടു മൂന്ന് പാക്കറ്റ് ബ്രെഡ് കൊച്ചിൻ്റെ കുറച്ച് സ്നാക്സ് പിന്നെ ആക്ടിവിറ്റീസാണ് നമുക്ക് വാങ്ങിച്ച ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചതിന് നമുക്കൊന്ന് ബില്ലാണ് വേണ്ട 94.40 94 രൂപ 40 പൈസ ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസങ്ങളിൽ ഇനി പോയിട്ട് പറയാം നമ്മുടെ ആദ്യത്തെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു ഇതൊരു ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു 94.40 കാർഡിൻ്റെയാണ് ഇപ്പോൾ നടന്നത് ഇനിയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നാളെയോ നാളെയോ നമ്മൾ സമയം പോലെ പോകും ഞാൻ എൻ്റെ പഴയ വ്ളോഗുകളിൽ പറഞ്ഞിരുന്നു എന്താണ് കാനഡ നിങ്ങൾക്ക് കാനഡയിൽ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ മുന്നോട്ട് പറയാമെന്ന് അപ്പോൾ അതിൻ്റെ സമയങ്ങളായി കുറച്ചെനിക്ക് ഒരുങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു അതാണ് ഇത്ര ലേറ്റായത് അപ്പോൾ ഇത് 3-4 എപ്പിസോഡായിട്ടാണ് വരുന്നത് കാനഡ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ രണ്ടാമത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഈ രണ്ട് കൊല്ലമായിട്ട് ഞാൻ കാനഡയിൽ വന്നിട്ട് കണ്ട കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഈ രണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നമുക്കൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ആ കാര്യത്തിലേക്കാണ് വന്നത് അതായത് കാനഡയിലെ എൻ്റെ എക്സ്പെൻസ് ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും അല്ല പറയുന്നത് വ്യക്തിപരമായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതായത് ഫാമിലീസിൻ്റെയാണ് പറയുന്നത് ഈ ചിലവുകൾ ചിലപ്പോൾ സ്റ്റുഡൻസിനും ഇല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനും ആയിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വ്യത്യസ്തതകൾ കാണും എൻ്റെ ഗ്രോസറി എല്ലാം തീർന്നു കാരണം കോവിഡിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോഴും ഞാൻ വന്നേക്കുന്നത് കോസ്റ്റോയിലാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് മാത്രമല്ല ഇനി വാൾമാർട്ട് സൂപ്പർ സ്റ്റോർ H&W അങ്ങനെ പല കടകളിൽ നമ്മൾ പോകുന്നുണ്ട് ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉതുകില്ല കാരണം പല സ്ഥലങ്ങളിലാണ് വാങ്ങിക്കുന്നത് ഇവിടെ ഇതേപടി കോസ്കോ വാൾമാർട്ട് സൂപ്പർ സ്റ്റോർ പലവിധ കടകളുണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഈ വാങ്ങിക്കുന്നത് നമ്മുടെ കണക്കനുസരിച്ച് ഒരു മാസത്തേക്കുള്ളതാണ് ഞാൻ വാങ്ങിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു മാസത്തേക്ക് വേണ്ടിയുള്ളത് അതിനുശേഷം എൻ്റെ ചിലവുകൾ എന്തൊക്കെ ചിലവുകളാണ് അത് കാറിൻ്റേത് മറ്റുള്ള ഞങ്ങളുടെ വ്യക്തിപരമായുള്ള ഇൻഷുറൻസുകൾ അങ്ങനെയുള്ള ഏറ്റവും കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന ഏണിങ്സ് ഇപ്പോൾ എത്ര എനിക്ക് കിട്ടുന്നുണ്ട് എത്രയാണ് അതിൽ നിന്ന് ചിലവാകുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് വരുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ കൈലി
ഈ കൈലി എന്തിനാന്ന് ഞാൻ അടുത്തുള്ള പാട്ടുകളിൽ ഞാൻ പറഞ്ഞോളാം. പണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അതിനും എല്ലാം ഞാൻ ഈ കൈലി എന്തിനു കൊണ്ടാണ് ഞാൻ എടുത്ത് ഇതെവിടെയാണ് നടക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെ സമയങ്ങളിൽ ഞാൻ വ്ലോഗ് ചെയ്യുന്നത് അതും ആ എപ്പിസോഡിൽ ഞാൻ കാനഡയിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത് പറഞ്ഞോളാം. അപ്പോൾ നമുക്ക് ഇനിയാലും പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. വേറൊരു കാര്യം കൂടി, നമ്മൾ ഇതുപോലെ കടകളിൽ പോകുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ കുറേ കവറുകൾ കിറ്റുകളുമായിട്ടാണ് ഞങ്ങൾ സാധാരണ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോൾ ചിലപ്പം 20 സെൻറ്റ് 30 സെൻറ്റ് അവർ സെപ്പറേറ്റ് കിറ്റുകൾക്ക് ചില കടകളിൽ എടുക്കും, ചില കടക്കാരെടുക്കാറില്ല. കൂടാതെ തന്നെ ഇത് കണ്ടോ, ലിസ്റ്റ് കണ്ടോ, ഇത് ഒരു മാസത്തേക്കുള്ള നമ്മുടെ ലിസ്റ്റാണ്. എന്തൊക്കെയാണ് കണ്ടല്ലോ, സവോള, തക്കാളി, ബീൻസ്, കാബേജ്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, കോളിഫ്ലവർ, നാരങ്ങ, വെജിറ്റബിൾസ്, ഗ്രോസറി, കോക്കനട്ട് മിൽക്ക്, പാൻകേക്ക് സിറപ്പ്, പാല്, അരി, ഹോസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഏതായാലും പോയിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു, ട്രോളി അകത്തും കിടപ്പുണ്ട്. ഏതായാലും നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം. ഇത് ചെറുതാണ് കേട്ടോ, ഇത് വലുതാണ്, നല്ലപോലെ സാധനം അകത്ത് ലോഡ് ചെയ്യാം. ഏതായാലും നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഈ കോസ്കോയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ കുത്തക ഭീമൻ എന്ന് പറയാം. ഇവിടെ ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കാര്യങ്ങളും കിട്ടും. അതിനു പുറകെയാണ് വാൾമാർട്ട്, സൂപ്പർ സ്റ്റോറ്, സേവൺ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. സമ്മർ ആയത് കാരണം ചെടികളൊക്കെ കുറേ വന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ പോലെയൊന്നും അധികം ഇല്ല, കോവിഡ് കാരണം കൊണ്ടാണ്. മറ്റുള്ള സ്റ്റോറുകളെ എല്ലാം അപേക്ഷിച്ച് ഇവിടെ സാധനങ്ങൾ ബൾക്കായിട്ട് നമുക്ക് കിട്ടും. ഈ ബൾക്കായിട്ട് എടുക്കുന്നത് കാരണമായിരിക്കാം എല്ലാവരും പറയുന്നു ഇവിടെ വളരെ വിലകുറവുണ്ടെന്ന്. പക്ഷെ അത് എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. ബൾക്കാന്ന് പറയാൻ കാരണം, അമീലി എടുക്കുന്ന ഈ ബ്രെഡ് കണ്ടോ, ആ പാക്കറ്റിൽ തന്നെ 3 സെറ്റ് ബ്രെഡ് വരുന്നുണ്ട്. കാനഡയിൽ വന്നിട്ട് പിടികിട്ടാത്ത കുറേ കാര്യങ്ങളൊന്നാണ് ഈ പാലുകൾ. എന്തൊക്കെ പാലുണ്ടെന്ന് ദൈവം തമ്പുരാൻ എന്നെ അറിയത്തുള്ളൂ. കൊഴുപ്പുള്ളത്, കൊഴുപ്പില്ലാത്തത്, മറ്റത്, മറിച്ചത്, ഇതുവരെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല പാലിനെക്കുറിച്ച്. ചെമ്മീൻ ഇച്ചിരി ബൾക്കായിട്ട് എടുക്കുകയാണ്. പല ടൈപ്പ് ചെമ്മീനുണ്ട്. സോസ് തീർന്നായിരുന്നു. പഞ്ചസാര ഇച്ചിരി കൂടുതൽ ആവശ്യമുണ്ട്, കാരണം വലുതെടുക്കുകയാണ്. കോസ്കോയിൽ അങ്ങനെ ഓടിപ്പിടിച്ച് തീർത്തു. ഇനി ബില്ലടിച്ചിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടുത്തെ കോസ്കോയിൽ കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു കോസ്കോയിൽ നിന്ന്. ബില്ല് വന്നിരിക്കുന്നത് 216.96 സെന്റ്, 216.96 സെന്റ്. കോസ്കോയിൽ ശരിക്കും പറഞ്ഞാൽ കവറിന്റെ ആവശ്യമില്ല. അവർ ഇതെവിടെ കാട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് ഇങ്ങനെ ഉണ്ടിക്കൊണ്ട് വന്ന് കവറിലേക്ക് എടുത്തു വെക്കാം. പക്ഷെ ചില വാൾമാർട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കവർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അതിൽ പഞ്ചസാര മാത്രം വെച്ച് ബൾക്കായിട്ട് നമ്മൾ എടുത്തു. ബാക്കിയെല്ലാം നോർമൽ സാധനങ്ങളാണ്, കൊച്ചിൻ്റെ ജ്യൂസ്, ബ്രെഡ്, പാല്, അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ പല കടകളിലും പോകുന്നത് ഒരു ദിവസമല്ല, പല ട്രിപ്പായിട്ടാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓടി തീരുകയല്ല. ജോലിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയങ്ങൾ കുറവായിരുന്നു.
മുട്ടയൊക്കെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ലാഭം. ബൾക്കൊക്കെ കിട്ടും. പിന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല, ചില കാര്യങ്ങളെല്ലാം ഈ ആവരണം പൊട്ടിയിട്ടുണ്ട്. പലതും പല വിലയാണ്, പല അഭിപ്രായങ്ങളാണ്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും വ്യത്യാസങ്ങൾ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം മറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം മൊത്തത്തില്. ഇവിടുത്തെ ഗ്രോസറി പർച്ചേസിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്യാസ് അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. വലിയ എമൗണ്ടിന് നമ്മൾ അടിക്കുന്നില്ല, ചെറിയൊരു എമൗണ്ടിൻ്റെ ഉള്ളൂ, ഒരു $30. അതിനുശേഷം വേറൊരു പമ്പിൽ പോയി അടിക്കാം. മെമ്പർഷിപ്പ് കാർഡ് വെച്ച് നമുക്ക് എത്ര ഡിസ്കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കിട്ടും കോസ്കോയുടെ ഗ്യാസ് സ്റ്റേഷനിൽ മെമ്പർഷിപ്പ് കാർഡ് വെച്ച് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. ഗ്യാസ് പാലമിന്റെ ഗ്യാസ് ഇവിടെ ഉണ്ട്, റെഗുലറും പവറും ഒക്കെ ആയിട്ടുള്ളത്. സാധാരണ പറഞ്ഞത് മറ്റുള്ള ഗ്യാസ് സ്റ്റേഷനെ അപേക്ഷിച്ച് ഇവിടെ ഒരു അല്പം വില കുറവ് കാണുമെന്നാണ്. വെളിയിലൊക്കെ ഇപ്പോൾ 80 cents ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ അത് 75 or 77 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ. നമ്മൾ ഗ്യാസ് അടിക്കാൻ പോവുകയാണ്. ഇതാണ് കാർഡ്. ഈ കാർഡ് വെച്ചാണ് നമ്മൾ അടിക്കേണ്ടത്. ഇവിടുത്തെ മെമ്പർഷിപ്പ് കാർഡുകൾക്ക് ഗ്യാസിനൊക്കെ ഇച്ചിരി വില കുറവുണ്ടെന്നാണ് പറയണത്. ഇവിടെ ഡെബിറ്റ് കാർഡ് മാത്രമേ പറ്റുകയുള്ളൂ കോസ്കോയിൽ, ക്രെഡിറ്റ് കാർഡ് പറ്റില്ല. $30 നമ്മൾ അടിക്കുന്നുള്ളൂ. കോസ്കോയിൽ നമുക്ക് റേറ്റൊക്കെ അറിയാം. ഇവിടെ വില 71.9 ആണ് ഹോൾസെയിൽ പ്രൈസ് വന്നേക്കുന്നത്. ഏത് ഗ്രേഡാണോ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പം തൽക്കാലം ലോക്കലായാണ്, ലോക്കലേ ഉള്ളൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു റെഗുലർ. ഇവിടെ കോസ്കോയുടെ ഗ്യാസ് സ്റ്റേഷനുണ്ട്, പെട്രോ കാനഡയുണ്ട്, ഹസ്കിയുണ്ട്, കുറേ ഉണ്ട്, പല പല കാർഡുകളും ഉണ്ട് ഇവരുടെ ഡിസ്കൗണ്ടിൻ്റെ ആയിട്ടുള്ള. ഇവിടെ നമുക്ക് ഇതാണ് കോസ്കോ കാർഡ് എന്ന് പറയും. അപ്പം ഈ കാർഡ് കൊണ്ട്, ഈ കാർഡ് തന്നെ പല കാർഡുകളും ഉണ്ട്, സിൽവർ, ഗോൾഡൻ, അങ്ങനെയുള്ള. ഈ കാർഡ് കൊണ്ട് നമുക്ക് അകത്തെ സാധനങ്ങളും നിങ്ങൾ കണ്ടു പർച്ചേസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ പേയ്മെൻ്റ് അല്ല ഇത്, ഇതിൻ്റെ ഡിസ്കൗണ്ടാണ്. ഈ കാർഡിലുള്ളവർക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. പേയ്മെൻറ്റ് നമ്മൾ ഡെബിറ്റ് കാർഡ് കൊണ്ടാണ് ഇവിടെ കോസ്കോയിലൊക്കെ നടത്തേണ്ടത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട്. അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വില കുറവാണ്. പണ്ടൊക്കെ $60 അടിച്ചാലേ ഫുൾ ടാങ്ക് ആവുള്ളൂ എന്നുള്ളൂ. രണ്ട് ഇപ്പം $30 നമ്മൾ അടിച്ചത്. റേറ്റ് നിങ്ങൾ കണ്ടു. രണ്ട് ടാങ്ക് കണ്ടോ, ഏകദേശം ഫുള്ളായി. പക്ഷേ കുറച്ച് നാളോട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രൈസൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 or 55 അടിക്കുമ്പോൾ ഏകദേശം ഫുള്ളാവുകയുള്ളൂ. കോസ്കോയിലെ കഴിഞ്ഞു. ഇനി വാൾമാർട്ടാണ്. വാൾമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കുക. അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം പോയിട്ട് വരാം. ബാബിജ ഓറഞ്ച്. സവോള നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം തൽക്കാലം എടുക്കുവാണ്. വേറെ സ്ഥലത്തു നിന്ന് എടുക്കുന്നുണ്ട്. രണ്ട് സ്ഥലത്തെ വില നോക്കാം. തക്കാളി 2.47 ആണ് LB. നമ്മൾ 3 ഇപ്പം എടുക്കുന്നുള്ളൂ. അടുത്ത കടയിൽ പോയി നമുക്ക് എടുക്കാം. അമീലിയ കുറച്ച് സാധനങങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അമീലിയ ഇതെന്നാ സാധനം? അമീലിയ ഉറക്കെ പറ. ആ ഓക്കെ, എന്നാ ജെല്ലോ. ഓക്കെ, ഇത് അമീലയുടെ സാധനങ്ങളാണ്. അവർക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാല്, തേങ്ങാപ്പാൽ 1 tin നമ്മൾ എടുക്കുന്നുള്ളൂ. സാധാരണ 3 jars എടുക്കാറുള്ളത്, 3 cups. ചിത്താണ് ഞങ്ങൾ 1 ആക്കി. വീട്ടിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട്. അത് കാരണം ജ്യൂസ് സാധാരണ 5-6 ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇത് നമ്മൾ ചുരുക്കുവാണ്, 1 or 2 അതിൽ കൂടുതലൊന്നും എടുക്കുന്നില്ല. കൊച്ചിൻ്റെ സാധനങ്ങളാണ്. അവർക്കും
ഒരു ബഡ്ജറ്റ് വെക്കും മാസം സാധാരണ അങ്ങനെ കഴിഞ്ഞു അത്യാവശ്യ സാധനങ്ങൾ എടുത്തുള്ളൂ ഇനി അടുത്ത കടയിൽ പോയിട്ട് നമ്മൾ ഇനി എടുക്കും വാൾമാർട്ടിലെ ഐറ്റം അത്യാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞു ബില്ല് വന്നിരിക്കുന്നത് 134.64 ആണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നത് ഒരു ഷോപ്പുണ്ട് ഇവിടെയൊക്കെ കിട്ടും ഇവിടെ പക്ഷേ ഞാൻ അറിഞ്ഞു വെച്ചിച്ച് വില കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത്ര വില കൂടുതലല്ല അത് എച്ച് ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു കടയിലാണ് പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഞാനൊരു എൻ്റെ ഒരു കുറച്ച് നാളത്തെ അറിവ് മൂലമാണ് ഞാനിത് ചെയ്യുന്നത് ഇതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും എന്നോട് പറഞ്ഞുതരാനുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താം നല്ല വലിയ അറിവുകൾ എന്നാൽ എച്ച് ആൻഡ് ഡബ്ല്യു എന്നല്ല വാൾമാർട്ടിൽ നിന്ന് തന്നെയാണ് ലാഭം ഇല്ലെങ്കിൽ കോസ്റ്റോയിലാണ് ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം കവറ് ഞാൻ നേരത്തെ പറഞ്ഞു കവറ് കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ പക്ഷേ കോവിഡ് കാരണം മിക്ക സ്ഥലങ്ങളിൽ ഇപ്പം ഫ്രീ ആണ് ഇല്ലെങ്കിൽ 10 സെൻറ്റ് 20 സെൻറ്റ് അങ്ങനെ എല്ലാം അവർ വാങ്ങിക്കും ഇനി നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് ഇനിയും സാധനങ്ങളുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഉണ്ട് മാറിയണ്ട ഇപ്പം ബർമുഡയായി എല്ലാം നല്ല ഫ്രഷ് സാധനമാണ് ഫ്രഷ് എന്ന് പറഞ്ഞാലും എല്ലാ സാധനങ്ങളൊക്കെ നോക്കി തന്നെ എടുക്കണം കാനഡ വന്നിട്ട് ഇതേപോലെയുള്ള ഷോപ്പുകളിലൊക്കെ പല തവണ കയറി ഇറങ്ങി എന്നിട്ട് ഇത്ര നാളായിട്ടും ഇതെന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗ്രോസറിയാണ് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇവിടെ കാനഡയിൽ ഷോപ്പിങ്ങുകൾ പർച്ചേസുകളൊക്കെ ഭാര്യയും ഭർത്താവും ഒപ്പത്തിനൊപ്പം ഇല്ലെങ്കിൽ നല്ല കട്ടയ്ക്ക് നിൽക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ കാനഡയിലെ ജീവിതം ഫാമിലിയുടെ ഇടയിൽ ഇച്ചിരി കൂടി സുഖകരമാവും അതോടൊപ്പം നമ്മുടെ കുട്ടികളും സ്വയം പര്യാപ്തരാകും കാരണം നാട്ടിലെ പോലെ കൂട്ടാട് വീട്ടിലോ ബന്ധക്കാട് വീട്ടിലോ ഒന്നും വിട്ടിട്ട് പോരാൻ പറ്റില്ല നമ്മോടൊപ്പം തന്നെ അവരെയും കൂട്ടണം കണ്ട് കണ്ട് അവരും പഠിക്കും കോളിഫ്ലവർ പ്ലം പ്ലം ഇവിടെ കാനഡയിൽ ലോകത്ത് ഉള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ലഭിക്കും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കൂടുതലും വെളിരാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് പച്ചക്കറികൾ അപ്പോൾ നമ്മൾ ഇത്രയാണ് വാങ്ങിച്ചേക്കുന്നത് ഇനി നമുക്ക് ഒരു കടയിലും കൂടി പോകാനുള്ളൂ നമ്മുടെ പഴയ കട ഇപ്പം നമ്മളെല്ലാം ഇംഗ്ലീഷുകാരുടെ കടയാണ് കയറിയത് ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ സ്വന്തം എൻ്റെ പഴയ കട പണ്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കട മലയാളികളുടെ കട നമ്മുടെ 1000 സ്പൈസ് അങ്ങോട്ടാണ് ഇനി പോകുന്നത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ ചിലപ്പം ഇതൊക്കെ ഒരു മാസത്തേക്ക് അഷ്ടം കിട്ടുകയുള്ളൂ
സാധാരണ വാങ്ങിക്കുന്ന വെച്ച് കൂടുതൽ വാങ്ങിക്കാറുണ്ട്, കാരണം നമ്മുടെ കോവിഡിന്റെ കാലഘട്ടം ആയാർന്നു. ഇച്ചിരി ക്യാരറ്റ് രണ്ട് പാക്കറ്റ് എടുത്തായിരുന്നു, ബീട്രൂട്ട് വെച്ച് കൂടുതൽ എടുത്തു, അത് അച്ചാറിടാൻ വേണ്ടിയാണ്. സവോള ഇച്ചിരി കൂടുതൽ എടുത്തു, കാരണം സവോള സാലഡ് ഞാൻ നല്ലപോലെ ഉണ്ടാക്കുന്നതാണ്, അതാണ് സവോള ഇച്ചിരി കൂടുതൽ എടുത്തത്. ജീൻസ് ഇട്ടുകൊണ്ട് നമ്മൾ ഒരു കടയിൽ പോയി, മുണ്ട് എടുത്തുകൊണ്ട് പോയി, ബെർമുഡ അതാണ്ട് ബെർമുഡ. ഇനി നമ്മുടെ മലകളുടെ കടയിലേക്ക് പോവുകയാണ്, എൻ്റെ പഴയ കട. നമുക്ക് കയ്യിൽ തന്നെ എടുത്തുകൊണ്ട് പോവാം. ഇനി അവസാന ഷോപ്പിംഗ് ആണ് നമ്മുടെ തനി നാടൻ സാധനങ്ങൾ. ഈ കട ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ പഴയ കട. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് വന്നിട്ട് ഒരു 7-8 മാസം തുടർച്ചയായിട്ട് ഞാൻ ജോലിക്ക് നിന്നത്. അതിനു മുമ്പ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അത് ഒരാഴ്ച എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാനിവിടെ അന്വേഷിച്ച് ഇവിടെ ഇങ്ങനെ ആരാണ്ടോ എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞ് ഞാനിവിടെ വന്നു. ഇവരോട് ചോദിച്ചു, എൻ്റെ ഓണേഴ്സ് ചേട്ടന്മാരോട് ചോദിച്ചു, അങ്ങനെ എന്നെ കയറ്റി. അങ്ങനെ ഏകദേശം 7-8 മാസം ഞാനിവിടെ നിന്നു. ഇനി ഇവിടുത്തെ നമ്മൾ മറ്റുള്ള കടകളിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാ മറ്റുള്ള രാജ്യങ്ങളിലെ സാധനങ്ങളൊക്കെയാണ് അവിടെ കൂടുതലുള്ളത്, നമ്മുടെ തനിമയായി ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ എഡ്മണ്ടണിൽ നമ്മുടെ ഈ സ്വന്തം കടയേ ഉള്ളൂ. ഏതായാലും നമുക്കകത്തേക്ക് പോവാം. ഇതാണ് ഞാൻ 7 മാസം ജോലി ചെയ്ത എൻ്റെ കട. നിങ്ങൾ എൻ്റെ ആ പഴയൊരു വ്ളോഗിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചിരുന്നു. അന്ന് സജിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടായി ഉണ്ടായിരുന്നു, ഇന്ന് ചേട്ടൻ ഇവിടെ ലീവാണ്. സജിച്ചേട്ടന് തൊട്ട് മുമ്പാണ് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഒപ്പം തന്നെ സീനിയറായിട്ടുള്ള ഒരാളാണ് അമൽ, അമൽമോൻ. അമൽമോൻ പി ആർ ആണ്. പപ്പായും മമ്മിയും ഒരു അനീതിക്കുട്ടിയും ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അമൽമോൻ പിന്നെ വേറൊരിതുണ്ട് കേട്ടോ, നമ്മുടെ ഒരു പോലീസുകാരനാകാൻ പോകുന്ന ഇറക്കനാണ് വരും. പോലീസ് ഇത് എന്തോ സാറിന് പഠിക്കുന്നത്? ഞാൻ ക്രിമിനൽ ജസ്റ്റിസ്. ക്രിമിനൽ ജസ്റ്റിസ് അല്ലേ, ക്രിമിനൽ ജസ്റ്റിസ് പോലീസിംഗ് ആണ് പഠിക്കുന്നത്. യാ, നമുക്കൊരു അടുത്ത ജനുവരി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജനുവരി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഓക്കെ, ഒരു കാനഡിയൻ പോലീസ് ആകാൻ പഠിക്കുന്ന വ്യക്തിയാണ്. സല്യൂട്ട് സാർ. ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അഭിമാനമാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഇവിടുന്നാണ് ഇനി ലാസ്റ്റ് സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഞങ്ങളൊരു സാധനം എടുക്കാറുണ്ട്, എടുത്തോട്ടെ. എടുത്തോട്ടെ. മെയ് മാസമായി, മെയ് മാസം എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ക്രിസ്മസിന് കൊണ്ടുവന്ന സാധനമാണ്. കണ്ടോ, പുൽക്കൂടിൻ രൂപങ്ങൾ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഇനി അടുത്ത കൊല്ലത്തിൽ നമുക്ക് പോകാൻ നോക്കാം. കൂടാതെ തന്നെ വേറൊരു സാധനം കൂടി ഞാൻ നമ്മുടെ ഈ കടയിൽ കൊടുക്കുന്നുണ്ട്, മൈലാഞ്ചി. ഇതുണ്ടോ, ഇത് നമ്മുടെ മൈലാഞ്ചിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് കുത്തിരി മുതൽ ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു തുടങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഈ കടയുടെ റിവ്യൂ വേണ്ടേ, സ്പെഷ്യൽ വന്നു കഴിഞ്ഞു. കണ്ടോ, ചെരവ ചെരവ മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വേണ്ട ചെരവ, തേങ്ങ തന്നെ അടുത്ത സാധനം, പത്തലമുളക്, ശർക്കര, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. നാട്ടിൽ കിട്ടുന്നത് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ സാധനങ്ങൾ, നോർത്ത് ഇന്ത്യൻ സാധനങ്ങൾ എല്ലാം നമ്മുടെ ഈ കടയിലുണ്ട്. വേണ്ടോ, ദോശക്കല്ല്, ചെറിയ ഉരുളി, കടക്ക ബിസ്ക്കറ്റുകള്, ഗുഡ് ഡേ. ഈ സൈഡിലാണ് അരിപ്പൊടികൾ വരുന്നത്. അവിടെ വേണ്ട പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടോ, ചെറുപയർ, വൻപയർ, ഉഴുന്നുപരിപ്പ്, എല്ലാ സാധനവും ഉണ്ട്. അരിപ്പൊടി, എല്ലാ തരം പൊടിയും ഉണ്ട്, എല്ലാ കമ്പനിയുടെയും. വട്ടയപ്പത്തിനുള്ളത്, വേണ്ട പാലപ്പത്തിനുള്ളത്, ഇവിടെ ചിപ്സ്, എലൈറ്റിൻ്റെ കേക്ക്. ഈ സൈഡിൽ കഷായം വേണമെങ്കിൽ കഷായം, പ്രസവ ശുശ്രൂഷ ഇല്ല എന്നുണ്ടെങ്കിൽ കാലുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം അതുണ്ട്, കഷായവും ലേഹ്യങ്ങളെല്ലാം. പച്ചക്കറി ഉണ്ടോ, രണ്ട് ദിവസം കൂടുമ്പോഴാണ് സാധനങ്ങൾ വരുന്നത്, എല്ലാം നല്ല ഒന്നാം ഫ്രഷ് സാധനങ്ങളായിരിക്കും.
കാരണം നാളത്തെ പോലെ പച്ചക്കറി കടയെ പോലെ നമുക്ക് ബൾക്കായിട്ട് എടുത്തു വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ കറിവേപ്പിലേക്ക് ഇരിക്കുന്നുണ്ടോ കറിവേപ്പില നീ ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ മസാലൈറ്റ് ആണ് അച്ചാർ അച്ചാർ മൂലമാണ് തുടങ്ങുന്നത് അതിനുശേഷം മസാല വരും അച്ചാർ എല്ലാ തരം എല്ലാ കമ്പനിയുടെ അച്ചാറുണ്ട് ഈ സൈഡിലേക്ക് മസാലകൾ നമ്മുടെ നാട്ടിലത്തെ സ്വയംഭൻ മസാലകൾ ഇടയ്ക്ക് നാടൻ വരുമായിരുന്നു രണ്ട് ഇതുണ്ടോ കറുവാപ്പട്ട ഇതൊക്കെ ബ്രാൻഡിനേക്കാൾ ഉപരി പനി നാടൻ ഐറ്റങ്ങൾ തന്നെയാണ് എൻ്റെ മുതലാളിമാരെന്ന് പറഞ്ഞാൽ മൂന്ന് ചേട്ടന്മാരാണ് അവർ വൈകുന്നേരം സമയം വരേണ്ടതാണ് കണ്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയൊക്കെ പൊക്കായിരുന്നു പിന്നെ ഇവർ മറ്റുള്ള മേഖലയിലൊക്കെ ബിസിനസ്സും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ് ഇത് ഒരു ചെറിയൊരു സൈഡ് ബിസിനസ് എന്ന രീതിക്കാണ് അവരിത് കൊണ്ടുപോകുന്നത് ഇനി ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുത്തരി പച്ചക്കപ്പ എന്താണ് ഫ്രോസൺ ഐറ്റൊക്കെ ഉണ്ട് നമ്മുടെ മത്തി അയില കിങ്ഫിഷ് കരിമീൻ എല്ലാ ഐറ്റവും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അരി ഇരിക്കുന്നുണ്ടോ ഇതാണ് അരികൾ അരികൾ ഇവിടെ എല്ലാ തരം അരികളും ഉണ്ട് ഇത് തമിഴ്നാട്ടുകാരുടെയാണ് ഈ റൈസൊക്കെ പിന്നെ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ മലയാളികൾ മാത്രമല്ല വരുന്നത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ആന്ധ്രാപ്രദേശുകാരും അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനക്കാരും വരാറുണ്ട് അതുകൂടാതെ തന്നെ സ്പൈസ് തേടി മറ്റുള്ള രാജ്യക്കാർ ഇവിടുത്തെ കാനഡക്കാരും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യക്കാരും ഈ സ്പൈസ് ഭയങ്കര ആരാധകർ വരാറുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്ന സമയത്തൊക്കെ ഇഷ്ടംപിടി പേരെ വൈറ്റ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റ് ആൾക്കാർ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആൾക്കാർ വരുമായിരുന്നു ഇതാണ് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് വേണ്ട മീൻ തുടങ്ങണം ഞാൻ ഇതിനകത്ത് കാണിച്ചാണ്ട പെടക്കണ ഫ്രോസൺ കരിമീൻ ഉണ്ടോ കരിമീനാണ് ആ ഇല്ല ഇപ്പൊ ഇന്ന സ്റ്റോക്ക് കുറച്ച് കുറവാന്ന് തോന്നുന്നു അമലെ പുതിയ സ്റ്റോക്ക് വരാറായോ ആ ഉണ്ട് സാധനങ്ങളുണ്ട് ആ കൊഴുവില്ലേ മോനെ കൊഴുവ് തീർന്നോ കൊഴുവ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് ആ ഉറം കിട്ടി അതല്ലോ വേണ്ട എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ട കൊഴുവ ഇതാണ് നമ്മുടെ കൊഴുവ പിന്നെ വേണ്ട ചെമ്മീന് അങ്ങനെയുള്ള കാര്യങ്ങൾ കിങ് ഫിഷ് കണ്ടോ കിങ് ഫിഷ് ഇങ്ങോട്ട് വരുവാണ് വേണ്ടേ ഹൽവ ആ നമ്മുടെ ഫേവറേറ്റ് സാധനം ഇതന്നെയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുമ്പളപ്പം എന്നാണ് പറയുന്നത് ഇടനിലേക്കകത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കുമ്പളപ്പം ഇത് പല എന്നാ പല ജില്ലകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് പൊറോട്ടയുണ്ട് എല്ലാ സാധനവും നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടിലത്തെ സാധനങ്ങളല്ല മറ്റുള്ള സംസ്ഥാന സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാട്ടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ തേങ്ങാ പീര ചക്ക പച്ചച്ചക്ക വേണ്ട ഊർക്ക ചൈനീസ് പൊട്ടാറ്റോ ഞാൻ കപ്പ നോക്കിയിട്ട് കപ്പ ഇല്ലായിരുന്നു കള്ളം കൊണ്ട് വിളിച്ചു വെച്ചേക്കുമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പുറകെ പോയി എടുത്ത് കപ്പയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്നാ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കപ്പ മീൻകറി ഇല്ലെങ്കിൽ കപ്പ എന്ന മറ്റുള്ള കറികൾ എല്ലാവർക്കും ജീവനല്ലേ കപ്പ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ സംശയമുണ്ട് സൂപ്പറാണ് കേട്ടോ പച്ചക്കപ്പ വീട്ടിൽ വന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തനി പറമ്പിൽ നിന്ന് എന്നാ പറഞ്ഞത് പറിച്ചെടുത്ത കപ്പയുടെ തനി രുചി തന്നെയാണ് രണ്ട് പാക്കറ്റ് എടുത്തു കറിവേപ്പില അപ്പോൾ നമ്മുടെ എല്ലാം ആയി ഇവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നമ്മൾ ആ കോവിഡിൻ്റെ സമയത്ത് ഞാൻ എടുത്തായിരുന്നു കുറച്ച് ബൾക്കായിട്ട് അരിയൊക്കെ ഒരു രണ്ടും മൂന്നും ചാക്കൊക്കെ സോ കണ്ടവാൻ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് വേണ്ടി വന്നില്ല ഇനി നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൗസൻഡ് സീരീസിലേക്ക് തന്നെ പോരുക എല്ലാ സാധനവും ഉണ്ട് പൈസ വേണോ മുതലാളി ഉണ്ടെങ്കിൽ മുതലാളി ഡിസ്കൗണ്ട് ചോദിച്ചു പോയായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു
എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ് വന്നത് കേട്ടോ, കാരണം വേറെ ഒന്നും ഉണ്ടായിരിക്കും ഇലക്ട്രിക് സാധനങ്ങൾ എടുത്തുള്ളൂ. വേണ്ട ഇവിടുത്തെ വന്നേക്കുന്നത്. അന്ന് അമല മോനെ ഞങ്ങൾ യാത്ര പറയുകയാണ്, ചേട്ടന്മാര് പറയുമ്പോ പറഞ്ഞേക്കുക. അങ്ങനെ കണ്ടില്ലേ എല്ലാ സാധനങ്ങളും റെഡിയായി. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്, കുറച്ചും കൂടി ഉണ്ടായിരുന്ന സാധനങ്ങൾ അതെല്ലാം നമ്മൾ അമിലിയനും കൊണ്ട് പോയപ്പോൾ വാങ്ങിച്ചതും അതിനുശേഷം വേറെ ദിവസം പോയി വാങ്ങിച്ചതാണ്. കുറച്ച് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്കും അല്ലെങ്കിൽ കിച്ചണിലേക്കും എല്ലാം മാറ്റി. ഇത് ഞാൻ നേരത്തെ പറയുന്നത് ഒരു മാസത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്, പക്ഷേ പച്ചക്കറികളൊക്കെ ചിലപ്പോൾ 10-15 ദിവസത്തിനുള്ളിൽ തീരാം. ഇനി ഈ ചെലവുകൾ മാത്രമല്ല നമുക്ക് വരുന്നത്, വീടിന്റെ വാടക, വണ്ടിയുടെ ഇൻഷുറൻസുകൾ, വ്യക്തിപരമായിട്ടുള്ള ഇൻഷുറൻസുകൾ, അങ്ങനെ കുറേ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് പറയാൻ വേണ്ടി. നമുക്കായാലും ഇവിടുത്തെ ഞാൻ നിർത്തി നമ്മൾ ഇനി വെളിയിലേക്ക് പോവുകയാണ്. വെളിയിൽ പോയിട്ട് ചെറിയൊരു കലാപരിപാടിയും കൂടി ഉണ്ട്, ഒരു ചെറിയ ഫുഡ് ബ്ലോഗും കൂടി. ആ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ, ഇല്ലെങ്കിൽ എന്താ പറയുക, ആ ഫുഡ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളുടെ എല്ലാം എനിക്ക് വരുന്ന ചെലവുകളും എങ്ങനെയാണ് എന്നെല്ലാം ഞാൻ ഏറ്റവും ഞാൻ പറയാം. ഇനി നമുക്കപ്പോഴും വെളിയിലേക്ക് പോവാം.